ഫോർഗിവ്നെസ് മെഡിറ്റേഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മുടെ മനസ്സിൽ ഭാരങ്ങൾ നിറച്ച് മുന്നോട്ട് പോകുന്തോറും ജീവിതം പ്രയാസമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റ് ചെയ്തവരോടും മാപ്പ് ചോദിക്കാനും അതുപോലെ നിങ്ങളോട് തെറ്റ് ചെയ്തവരോട് മാപ്പ് കൊടുക്കാനും ഉള്ള മനസ്സ് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിൻ്റെ ഭാരം കുറയുകയും നിങ്ങളുടെ ജീവിതയാത്ര സുഗമമാവുകയും ചെയ്യുന്നത്. ഇത് സന്തോഷത്തിലേക്കും ജീവിത വിജയത്തിലേക്കുമുള്ള ഒരെളുപ്പ വഴിയാണ്. ഡീപ് ബ്രീതിൻ, ദീർഘമായ ശ്വാസം ഉള്ളോട്ടെടുക്കുക. ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനം പുറത്തോട്ട് വിടുക. ഒരിക്കൽ കൂടി ശ്വാസം ദീർഘമായി ഉള്ളോട്ടെടുക്കുക. ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനം റിലീസ് ചെയ്യുക. ഒരിക്കൽ കൂടി ശ്വാസം ദീർഘമായി മൂക്കിലൂടെ ഉള്ളോട്ടെടുക്കുകയും സ്ലോ എക്സ്ഹെയിൽ സാവധാനത്തിൽ പുറത്തോട്ട് വിടുകയും ചെയ്യുക. റിലാക്സ്. നിങ്ങളുടെ കാൽപാദം മുതൽ തല വരെയുള്ള ഭാഗങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് സാവധാനത്തിൽ ഓരോ ഭാഗങ്ങളും അയഞ്ഞ് റിലാക്സായി വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യാവുന്നതാണ്. കാൽപാദം, രണ്ട് കാൽപാദങ്ങളും അതുപോലെ കാൽമുട്ട് വരെയുള്ള ഭാഗം, കാൽമുട്ട് മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗം, അരക്കെട്ട് മുതൽ നിങ്ങളുടെ നെഞ്ച് വരെയുള്ള ഭാഗം, ഷോൾഡർ, കൈകൾ, കഴുത്ത്, മുഖം, തലഭാഗം, ശരീരത്തിൻ്റെ പിറകുവശം ഒക്കെ വളരെ അയഞ്ഞ് ശാന്തമാകുന്നതായിട്ട് ഇമാജിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ കൺപോളകൾക്ക് മുകളിൽ ഒരു വലിയ ഭാരം വന്നു ചേരുന്നതായും നിങ്ങളുടെ കൺപോളകൾ വിറയലോടുകൂടി അടയുന്നതായും അവ അഗാധമായ വിശ്രമത്തിലോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. നിങ്ങളുടെ ശരീരം പൂർണ്ണമായ വിശ്രമാവസ്ഥയിലാണ്. മനസ്സ് വളരെ ശാന്തവും സ്വസ്ഥവുമാണ്. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കുറേ രൂപങ്ങൾ വന്നു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന മനുഷ്യരും വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ നിരന്ന് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ജസ്റ്റ് ഇമാജിൻ. പരിചിതമായ മുഖങ്ങളുണ്ട്, പരിചിതമല്ലാത്ത മുഖങ്ങളുണ്ട്. ഇതൊക്കെ ജന്മജന്മാന്തരങ്ങളായി നിങ്ങളുടെ യാത്രകളിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്തവരാണ് അവരോട്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഇവരോടൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അത് ചില മുഖങ്ങൾ
നിങ്ങൾക്ക് വളരെ പരിചിതമായ മുഖങ്ങളാണ്. ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ തെറ്റ് ചെയ്തവരാണ്. അത് കാരണം അവർ ധാരാളം വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാവുന്നതാണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് ചെയ്ത, അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് തരിക. എൻ്റെ അപ്പോഴത്തെ സാഹചര്യം കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ്. മാപ്പ് തരിക, മാപ്പ് തരിക. നിങ്ങൾ മാപ്പ് അഭ്യർത്ഥിക്കുന്നതോടുകൂടിയിട്ട് നിങ്ങളുടെ മുന്നിലുള്ള ഓരോ രൂപങ്ങളും മനുഷ്യരൂപങ്ങളും നിങ്ങൾക്ക് മാപ്പ് തരുന്നതായിട്ടും അവരുടെ മുഖത്ത് പുഞ്ചിരി വിരിയുന്നതായിട്ടും അവർക്ക് ശാന്തത അവരുടെ മുഖത്തുണ്ടാവുന്നതായിട്ടും നിങ്ങൾക്കിപ്പോൾ ഇമാജിൻ ചെയ്യാവുന്നതാണ്. അവർ ക്രമേണ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഓരോ ആൾക്കാരായി അപ്രത്യക്ഷരാവുന്നതായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളോട് തെറ്റ് ചെയ്ത ധാരാളം ആൾക്കാർ ഇതേപോലെ നിങ്ങളുടെ മുന്നിലേക്ക് നിരന്ന് വരുന്നതായിട്ട് കാണാവുന്നതാണ്. അതിലും പരിചിതമായ മുഖങ്ങളുണ്ട്, അതുപോലെ അപരിചിതങ്ങളായ മുഖങ്ങളുണ്ട്. ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ജീവിതയാത്രകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാരെ നിങ്ങൾ കാണാവുന്നതാണ്. അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടാവാം. അവർ ചെയ്തിരിക്കുന്ന ഓരോരാളും നിങ്ങളോട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടവും വിഷമമൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്തായാലും ശരി, നിങ്ങൾക്ക് അവരോട് പറയാം. ഓരോരാളോടുമായിട്ട് മനസ്സിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ ചെയ്ത തെറ്റുകൾ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനിപ്പോൾ നിരുപാധികം നിങ്ങൾക്ക് മാപ്പ് തരികയാണ്, നിരുപാധികം ഞാൻ 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 നിങ്ങൾക്ക് മാപ്പ് തരികയാണ്. ഓരോ മുഖങ്ങളെയും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് പരിചിതമായ മുഖങ്ങൾ എല്ലാം പരിചിതവും അപരിചിതവുമായ എല്ലാ മുഖങ്ങളിലേക്കും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അവർക്കൊക്കെ മാപ്പ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുന്നതോടുകൂടി അവരുടെ മുഖത്ത് പുഞ്ചിരി വിരിയുന്നതായും അവർ സന്തോഷവാന്മാരാവുന്നതായിട്ടും നിങ്ങൾക്കിപ്പോൾ മനസ്സിൽ കാണാവുന്നതാണ്. ഓരോരാൾക്കാരായിട്ട് നിങ്ങൾ മാപ്പ് കൊടുക്കുന്നതിനനുസരിച്ച് സന്തോഷത്തോടെ അവർ നിങ്ങളുടെ മുന്നിൽ നിന്ന് നടന്നകന്നു പോകുന്നത്, അപ്രത്യക്ഷമാവുന്നത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വേദനിപ്പിച്ച ആൾക്കാർക്കും അതുപോലെ നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാർക്കും
നിങ്ങൾക്ക് മാപ്പ് ചോദിക്കുവാനും കൊടുക്കുവാനും സാധിച്ചു. ഇനിയും നിങ്ങളുടെ മനസ്സിലോട്ട് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ആർക്കെങ്കിലും മാപ്പ് കൊടുക്കാനോ അതുപോലെ മാപ്പ് ചോദിക്കുവാനോ ഉണ്ടോ എന്ന് ഒന്ന് മനസ്സിൽ ഇങ്ങനെ അനലൈസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ, മാപ്പ് കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കുക, ചോദിക്കേണ്ടതാണെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ആശ്വാസമാകുന്നതുവരെ ഈ പ്രോസസ് ചെയ്യാവുന്നതാണ്. മനസ്സ് ഏറ്റവും ശാന്തവും സ്വസ്ഥവുമായൊരവസ്ഥയിലെത്തുമ്പോൾ, വളരെ ലൈറ്റ് ഫീലിംഗ് ഉണ്ടാവുന്നൊരവസ്ഥയിൽ, സന്തോഷകരമായൊരനുഭവം ഉണ്ടാവുമ്പോൾ, ഒരു സുഖം ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രോസസ് അവസാനിപ്പിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു പ്രകാശം ഉയർന്നു വരുന്നതായും ആ പ്രകാശവുമായി നിങ്ങൾ ഒന്ന് ചേരുന്നതായിട്ടും ഇമാജിൻ ചെയ്യുക. നിങ്ങളും ആ പ്രകാശവും ഒന്നായി മാറുന്നതായിട്ടും അതിലോട്ട് ലയിക്കുന്നതായിട്ടും ഏറ്റവും ശാന്തതയും സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുന്നതായിട്ടും സന്തോഷം ആനന്ദം വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നതായിട്ടും ഇമാജിൻ ചെയ്യൂ. ഇനി സാവധാനം നിങ്ങൾക്ക് ഈ പ്രോസസ് അവസാനിപ്പിക്കാവുന്നതാണ്. ഉണർവിലേക്ക് വരിക. കൈകൾ കൂട്ടിത്തിരുമ്മി കൺപോളകൾക്ക് മുകളിൽ വച്ച് സാവധാനം ഉണർവിലേക്ക് വരാവുന്നതാണ്.